നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിലെ ഹിസ്ബുളെ തകർക്കുന്നതിനുള്ള ഇസ്രായേൽ നടപടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബെയ്റൂട്ടിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ബെയ്റൂട്ടിലെ ഒരു കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷം രൂക്ഷമായതിനുശേഷം ഇതാദ്യമായാണ് ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ബെയ്റൂട്ടിലെ കോലാ ജില്ലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ നിലയിലാണ് ആക്രമണം നടന്നത്. കോലാ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ 3 നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേലി ഡ്രോണുകൾ ആക്രമണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയ ശേഷം ലബനനിലെ ബെക്ക മേഖലയിൽ ആക്രമണം നടത്തുകയായിരുന്നെന്ന് ഇസ്രായേൽ സേനത്തെ ഉദ്ധരിച്ച് ഇസ്രായേൽ പത്രം ഇസ്രായേൽ ഹായം റിപ്പോർട്ട് ചെയ്തു. കോലാ ജില്ലയിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ നിലയാണ് വ്യോമാക്രമണത്തിൽ തകർത്തത്. ഇന്നലെ വൈകുന്നേരത്തോടെ പ്രദേശത്ത് ഇസ്രായേൽ ഡ്രോണുകളെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. ബെയ്റൂട്ടിന് ശേഷം ഇസ്രായേൽ സൈന്യം ബെക്ക മേഖലയിലേക്ക് തിരിയുന്നു എന്നാണ് വിവരം. വടക്കൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം അപകട സൂചന മുൻനിർത്തി ശക്തമായ സൈറൺ മുഴങ്ങിയിരുന്നു. എന്നാൽ ലബനൻ അയച്ച ഒരു മിസൈലിന്റെ മുന്നറിയിപ്പ് സൈറണായിരുന്നു ഇതെന്നും തങ്ങളുടെ പ്രതിരോധ സംവിധാനം മിസൈലിനെ തകർത്തെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. പടിഞ്ഞാറൻ ഗലീലയും ഹൈഫയും ഉൾപ്പെടെ വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളിലും ഞായറാഴ്ച വൈകിട്ട് മുതൽ സൈറണുകൾ കേൾക്കാമായിരുന്നു. ലബനനിൽ നിന്ന് വിക്ഷേപിച്ച ഒരൊറ്റ മിസൈലാണ് സൈറണുകൾക്ക് കാരണമായതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു. ഇത് വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു. യുദ്ധവിമാനങ്ങൾ, പവർ പ്ലാന്റുകൾ, റാസ് ഈസ തുറമുഖം, യമനിലെ ഹുദൈദ തുറമുഖങ്ങൾ തുടങ്ങിയവയാണ് വ്യോമാക്രമണത്തെ ലക്ഷ്യമിട്ടതെന്ന് IDF പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ സെൻട്രൽ കൌൺസിൽ കമാൻഡർ നബിൽ ഖൌക്കിനെയും ഇസ്രായേൽ സൈന്യം വധിച്ചു. ഹസൻ നസ്റുള്ളയെ കുറിച്ചുള്ള സൂചനകൾ ഇസ്രായേലിന് ലഭിച്ചത് ഇറാനിയൻ ചാനലിൽ നിന്നാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ശനിയാഴ്ച ലബനനിലെ പ്രാദേശിക സമയം രാവിലെ 11 മണിക്കാണ് നസ്റുള്ളയെ കൊലപ്പെടുത്തിയ വിവരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രഖ്യാപിച്ചത്. വ്യോമാക്രമണത്തിൽ നസ്റുള്ള കൊല്ലപ്പെട്ടെന്നും ഇനി ലോകത്തെ ഭീകരതയിൽ ആഴ്ത്താൻ സാധിക്കില്ല എന്നുമായിരുന്നു IDFന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ അവകാശവാദം ഉയർത്തിയതിനും മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുള്ളയും നസ്റുള്ളയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ ശക്തനായ ഷിയ നേതാവായിരുന്നു നസ്റുള്ള. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ഡാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്കടിയിൽ ഭൂഗർഭ ആസ്ഥാനത്താണ് നസ്റുള്ള കഴിഞ്ഞിരുന്നത്. ന്യൂ ഓർഡർ എന്ന പേര് നടത്തിവന്ന ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നസ്റുള്ളയുടെ ബന്ധുവും ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവനുമായ ഹാഷിം സഫീദീൻ ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകും. എന്നാൽ 60-കാരനായ ഇയാളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ദക്ഷിണ പ്രാന്തങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് നസ്റുള്ളയുടെ മൃതദേഹം കണ്ടെടുത്തത്. ലബനാൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. ഹസൻ നസ്റുള്ളയുടെ ഭൗതികദേഹത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ചിന്ന ഭിന്നമായത നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് തള്ളുന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന് ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.